നമസ്കാരം. ബാലഭാസ്കറിന്റെ മരണത്തിൽ സംശയം കണ്ടെത്തി CBI. അപകടം നടന്ന സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ട തിരുവനന്തപുരം വലിയതുറ സ്വദേശിയെ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം നടത്തുകയാണ്. ബാലഭാസ്കറിന്റെ കാറിന് സമീപം ഇയാളെ കണ്ടതായി കലാഭവൻ സോബി മൊഴി നൽകിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം വഴി 16 തവണ സ്വർണം കടത്തിയ കേസിൽ DRI കരിമ്പട്ടികയിൽപ്പെട്ട ഇയാൾ ഒളിവിലാണ്. സംസ്ഥാനത്തെ മിക്ക ജുവലറികളിലും സ്വർണം എത്തിക്കുന്ന ഇയാൾ അപകട സ്ഥലത്ത് എന്തിനു വന്നുവെന്നാണ് അന്വേഷണം. ബാലഭാസ്കറിന്റെ കാറിന് സമീപം ദുരൂഹ സാഹചര്യത്തിൽ ചിലരെ കണ്ടെന്ന് കലാഭവൻ സോബി വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് DRI CBI ചില ഫോട്ടോകൾ സോബിയെ കാണിച്ചു. അപകട സ്ഥലത്തുകൂടി കടന്നുപോയ സോബിയോട് വാഹനം നിർത്താതെ പോകാൻ ആക്രോശിച്ചത് ഇയാളാണെന്ന് സംശയിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ അടുത്ത സുഹൃത്തായ കൂട്ടുപ്രതികളിൽ ഒരാളെയും അപകട സ്ഥലത്ത് കണ്ടതായി സോബി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇത് സരിത്താണെന്ന് പിന്നീട് സോബി വെളിപ്പെടുത്തുകയും ചെയ്തു. സോബി തിരിച്ചറിഞ്ഞ വലിയതുറ സ്വദേശിയുടെ ഫോൺ അപകടം നടന്ന സ്ഥലത്തെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ഇതാണ് സംശയത്തിന് കാരണം. 3 മണിക്കൂർ ഇയാൾ അപകട സ്ഥലത്തിന്റെ ടവർ ലൊക്കേഷൻ പരിധിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിച്ചു. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ ചിലരെ കണ്ടെന്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കലാഭവൻ സോബിയെ DRI വിളിച്ചുവരുത്തി മൊഴിയെടുത്തപ്പോഴാണ് ഈ വ്യക്തിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് സോബിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് DRI പരിശോധിച്ചത്. സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള 32 പേരുടെ ഫോട്ടോ DRI പരിശോധനയ്ക്കായി നൽകിയപ്പോൾ ഇയാളെ സോബി തിരിച്ചറിഞ്ഞു. അപകട സ്ഥലത്തുകൂടി കടന്നുപോയ സോബിയുടെ വാഹനം നിർത്താതെ പോകാൻ ആക്രോശിച്ചത് ഇയാളായിരുന്നു. 25 കിലോ സ്വർണം കടത്തിയ കേസിനെ തുടർന്ന് മുങ്ങിയ ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പിടികൂടാനായാൽ നിരവധി സ്വർണ്ണക്കടത്ത് കേസുകൾക്ക് തെളിവ് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്തുമായി ബാലഭാസ്കറിന്റെ കൊലയ്ക്ക് പങ്കുണ്ടെന്ന സംശയം സജീവമാവുകയാണ്. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വപ്നയുടെ സംഘത്തിന് ബന്ധമുണ്ടെന്ന തരത്തിൽ ലഭിച്ച രഹസ്യ കത്തിനെ കുറിച്ചും CBI അന്വേഷണം ആരംഭിച്ചു. 2018 സെപ്റ്റംബർ 25 ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ പള്ളിപ്പുറം CRPF ക്യാമ്പിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കേസിൽ CBI ഇതുവരെ ഏകദേശം 120 പേരുടെ മൊഴിയെടുത്ത് കഴിഞ്ഞു. സംശയിക്കപ്പെടുന്ന വലിയതുറ സ്വദേശി 25 കിലോ സ്വർണം കടത്തിയ കേസ് DRI CBI അന്വേഷിക്കുന്നുണ്ട്. DRI കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഈ വ്യക്തിക്ക് പങ്കുണ്ടോ എന്ന് CBI അന്വേഷിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളുമായി ഇയാൾക്കുള്ള ബന്ധം, ഇവരുമായുള്ള ആശയവിനിമയത്തിന്റെ രേഖകൾ തുടങ്ങിയവ പരിശോധിക്കുന്നുണ്ട്. 2019 മെയ് 13 25 കിലോ സ്വർണം DRI പിടികൂടിയത്. 2018 സെപ്റ്റംബർ 25 പുലർച്ചെയാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച ദേശീയപാതയിൽ പള്ളിപ്പുറം CRPF ക്യാമ്പ് ജംഗ്ഷന് സമീപം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബാലഭാസ്കർ മകളും മരിച്ചു. ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.